ഇപ്പോൾ കെപിസിസി വൈസ് പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുൻ ഐടി സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഐഎ തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തു വരുന്നു. ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്? രാഷ്ട്രീയ പ്രാധാന്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു ഓഫീസർ, മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്ന, എല്ലാ ഓർഡറുകളും ഇടുന്ന, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ, അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മപരിപാടികൾക്കും നേതൃത്വം കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെ എൻഐഎ, അതും ഒരു സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് യുഎപിഎയിൽ പിഎ ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ചില കള്ളക്കടത്തുകാരുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. അതൊരു ചെറിയ കാര്യമല്ല, ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ചെയ്തികൾ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തയാളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റുള്ള ആളുകൾ ഇവരുടെ എല്ലാം അറിവ് പങ്കാളിത്തം എന്ന് വെച്ചാൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കയറിയിരിക്കുന്നു എൻഐഎ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം. അതാണ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. എം ശിവശങ്കറിന് ശേഷം മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ തേടുമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? ഞങ്ങൾ സ്വപ്നമൊന്നുമല്ല. മുഖ്യമന്ത്രിക്ക് അതിനകത്ത് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും. അവർ ചോദിക്കാതിരിക്കത്തില്ലല്ലോ. കാരണം ശിവശങ്കറിന് ഇത്രയും കാര്യങ്ങളിൽ ഇൻവോൾവ് ആയ സാഹചര്യത്തിൽ ഒരുപാട് ഇൻവോൾഡായി എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിയിലൂടെ, അല്ല ശിവശങ്കറിനിലൂടെ അറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴല്ലേ മനസ്സിലാകുകയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ശിവശങ്കറിന്റെ പങ്കുണ്ടായെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് നടക്കേണ്ടതായിട്ട് വരും. കാരണം അവിടെയാണ് കഴിഞ്ഞ 4 വർഷമായി ഉണ്ട് ഉറങ്ങി താമസിച്ചിരുന്നത് ശിവശങ്കരൻ. അപ്പൊ ഓഫീസ് എന്തായാലും റെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ അവിടുത്തെ CCTV എല്ലാം മാറ്റിക്കഴിഞ്ഞല്ലോ. CCTV എല്ലാം ഇടിവെട്ടിപ്പോയി എന്ന് പറഞ്ഞ് പുതിയ ഓർഡർ ഇറക്കുകയും ഇതിനിടയിൽ ഇടിവെട്ടിപ്പോയത് കൊണ്ട് അത് മുഴുവൻ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തുക അനുവദിച്ചുകൊണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ജോസഫ് വാഴക്കൻ അത് അതിനകത്ത് ദൃശ്യങ്ങൾ പോയി എന്നൊക്കെ ആര് പറഞ്ഞു? അല്ലല്ല, അതിവിടെ വർക്ക് ചെയ്യും. ഇടിവെട്ടി നേരത്തെ ഇടിവെട്ടി അതിന്റെ സ്വിച്ച് നന്നാക്കണം എന്ന് പറഞ്ഞ് ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിനാണ് സ്വിച്ച് നന്നാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവൊന്നും ഇറക്കേണ്ടതില്ല. ഇത് സ്വിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇത് എന്ന് ഇടിവെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാല് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു സാധാരണ ഇടിവെട്ടൊക്കെ വരുന്നത് തുലാവർഷത്തിനാണ്. അപ്പൊ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ തുലാവലയ്ക്ക് ഇടിവെട്ടിയത്, അന്ന് ഇടിവെട്ടിപ്പോയിട്ടുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതിവിടെ ഇല്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡറൊക്കെ ഇറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സ്വിച്ച് മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുന്നതെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. അതിനൊക്കെ നടപടിക്രമങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവിടെയുള്ള CCTV മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോയി, അതെല്ലാം അടിച്ച് പൊളിച്ചിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അല്ല, താങ്കൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഥവാ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രതി ചേർക്കുകയാണെങ്കിൽ, ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെളിവെടുപ്പ് നടത്തേണ്ടി വരും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 4.5 വർഷം അദ്ദേഹത്തിന്റെ എല്ലാ പദ്ധതി പരിപാടികൾക്കും, ആരുടെ ശിവശങ്കറിന്റെ എല്ലാ ജോലികളും എല്ലാ ജോലിയും നിർവഹിച്ച അദ്ദേഹത്തിന്റെ കേന്ദ്രമായിരുന്നുണ്ട്. അദ്ദേഹം രാവും പകലും കഴിഞ്ഞിരുന്ന സ്ഥലമാണ്. സ്വാഭാവികമായിട്ടും തെളിവുകൾ പലതും അവിടെ അവശേഷിക്കുന്നുണ്ടാവുമല്ലോ. അത് എടുക്കേണ്ടി വരുള്ളൂ. അവിടുത്തെ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുക്കേണ്ടി വരും, ഓഫീസിലെ മറ്റു കാര്യങ്ങൾ എടുക്കണം, കമ്പ്യൂട്ടർ പരിശോധിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായ അന്വേഷണം ഇപ്പോ വീണ്ടും വേഗത കൈവരിച്ചിരിക്കുന്നു. പ്രതിപക്ഷ ബെഞ്ചിൽ ആഹ്ലാദമായിരിക്കും. അയ്യോ, പ്രതിപക്ഷത്തിന് എന്താ ആഹ്ലാദത്തിന്റെ കാര്യം? നമ്മുടെ സംസ്ഥാനം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ദുഃഖമാണ് എല്ലാവർക്കും ഉള്ളത്. ആഹ്ലാദമൊന്നുമില്ല, എല്ലാവർക്കും ദുഃഖമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെ ആയിപ്പോയല്ലോ, അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതായല്ലോ, ഈ മനുഷ്യനെ കുറിച്ചാണല്ലോ, ഇദ്ദേഹം 2 ചങ്കുള്ളയാളാ, ഇരട്ട ചങ്കനാണ്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല വിവരമുള്ളയാളാണ്, ജ്ഞാനമുള്ളയാളാണ് എന്ന് വിചാരിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വിഡ്ഡിവേഷം കെട്ടത് ഈ മനുഷ്യനെ ഓർത്താണല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. അത് നമുക്കെന്താ ആഹ്ലാദം? പുതിയ സാഹചര്യത്തിൽ എം ശിവശങ്കറിനെ ചോദ്യം ചെയ്തിരിക്കുന്നല്ലോ, NIA ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം അന്വേഷിക്കുന്ന ഒരു ഏജൻസി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാളെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ
നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ റീഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടോ ശ്രീ എം ശിവശങ്കർ? അല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളല്ല ഇത്. ഞങ്ങളിത് വളരെ നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ ചെയ്തികളെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതുപോലെ റിക്രൂട്ടേഷനുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല, അത് സംസ്ഥാനത്തിന്റെ വികസനത്തെ ബാധിക്കും, സംസ്ഥാനത്തെ പിന്നോട്ടടിക്കാനായിട്ടുള്ള ബോധപൂർവമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴും ഞങ്ങൾ അക്കമിട്ട് പറയുന്നത് അല്ല, നിയമവിരുദ്ധമായിട്ടാണ്, പ്രവർത്തനങ്ങളെ മുഴുവൻ ശ്രദ്ധിക്കണം, നിങ്ങൾ പോലും അറിയാതെ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാനാണ് എല്ലാം ചെയ്യുന്നത്, ഞാനാണ് ഉത്തരവാദിത്വം. മാത്രമല്ല അദ്ദേഹം ചില സ്വകാര്യ സദസ്സുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ മുഖ്യമന്ത്രിക്ക് വലിയ വിവരമൊന്നുമില്ല, ഞാൻ എഴുതി കൊടുക്കുന്നതിന്റെ അടിയിൽ ഒപ്പിടുകയേ ഉള്ളൂ, വല്ലതുകൊണ്ട് കടലാസ് തന്നെ കൊണ്ടുവരാൻ പറയുന്നതായിട്ടൊക്കെ സംഭാഷണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി നമുക്ക് വലിയ ദുഃഖമാണ്. ഇങ്ങനൊരു ഓഫീസിൽ ഇങ്ങനൊരു മുഖ്യമന്ത്രിയുമായി പോയല്ലോ നമ്മുടെ നാട് ഭരിക്കുന്നത്, നമ്മുടെ പിന്നെ എല്ലാവരും നമ്മൾ ഇദ്ദേഹത്തെയാണല്ലോ ചുമതല ഏൽപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളതാണ്. മാനങ്ങൾ വളരെ വലുതാണ് ശ്രീ ജോസഫ് വാഴയ്ക്ക്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ ഇപ്പോൾ NIA തിരുവനന്തപുരത്ത് വന്ന് ചോദ്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യം ആ മുഖ്യമന്ത്രി രാജിവെക്കാനൊന്നും പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതിനെ എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആളുകളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു സംഭവത്തിൻ്റെ ഗൗരവം ആളുകൾക്ക് ഉൾക്കൊള്ളാനാകൂ. അതിന് ചാലക ശക്തിയായി പ്രവർത്തിക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ? നിങ്ങൾ എങ്ങനെയായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അല്ല, മുഖ്യമന്ത്രി രാജിവെക്കേണ്ടെന്ന് പറഞ്ഞാൽ നാണോ മാനോ ഉണ്ടെങ്കിൽ രാജിവെക്കണം. ഇതിനേക്കാൾ എത്രയോ ചെറിയ ചെറിയ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രിമാർ വരെ രാജിവെച്ച സംസ്ഥാനമായിട്ട് ചെറിയ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ കാര്യങ്ങളിൽ. അപ്പോഴാണ് വളരെ കൃത്യമായി തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ചുമതലപ്പെടുത്തിയിരുന്ന ഒരു വ്യക്തി രാജ്യദ്രോഹ കുറ്റത്തിന് ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇറങ്ങിപ്പോകേണ്ടതാ ഇവിടെ നിന്ന്. ഈ സ്ഥാനത്ത് ഞാൻ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ അദ്ദേഹത്തിന് കുറെ കൂടി അന്തസ് വർദ്ധിക്കും തീർച്ചയായിട്ടും. അതിനുള്ള ഒരു ആർജവം കാണിക്കണം, അതിനൊരു സന്തേണം വേണേ. ഞാനത് മാറി നിൽക്കാം, നിങ്ങൾ ഇതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം എന്ന് പറയണമെങ്കിൽ അതിനൊരു ആർജവം വേണം. അതല്ലാതെ ഞാനത് കടിച്ചു തൂങ്ങി അവസാനം വരെ കിടക്കും എന്ന് പറഞ്ഞാൽ ദയനീയം എന്നുള്ളതല്ലാതെ എന്ത് പറയാനാണ് നമ്മൾ? ശരി, വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, KPCC വൈസ് പ്രസിഡന്റ്. റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു. റോഷിപാൽ പെരൂർക്കട പോലീസ് ക്ലബിൻ്റെ മുമ്പിലാണുള്ളത്. റോഷിപാൽ, ഒന്നുകൂടി പൂജപ്പുരയിൽ നിന്നുള്ള പൂജപ്പുരയിലെ എം ശിവശങ്കറിന്റെ വസതിയിൽ നിന്ന് അദ്ദേഹം 4 മണിയോടുകൂടി പെരൂർക്കട പോലീസ് ക്ലബിലെത്തി, ചോദ്യം ചെയ്യൽ അല്പം മുമ്പ് ആരംഭിച്ചു എന്നാണ് റോഷിപാൽ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് ഇതിൻ്റെ ഒരു സംഭവവികാസങ്ങളുടെ ഒരു സമയക്രമം അനുസരിച്ചൊന്ന് പറയാമോ? നികേഷ്, വൈകുന്നേരം അപ്രതീക്ഷിതമായി ഏതാണ്ട് 4 മണിയോടെയാണ് പൂജപ്പുരയിലെ വസ്തുവിൽ നിന്നും എം ശിവശങ്കരൻ തന്റെ സ്വകാര്യ വാഹനത്തിൽ പെരൂക്കടയിലെ പോലീസ് ക്ലബിലേക്ക് എത്തുന്നത്. പോലീസ് ക്ലബിലാണ് NIA ക്യാമ്പ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. ഏതാണ്ട് 4 ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഇപ്പോഴും ഒരു ഉദ്യോഗസ്ഥൻ NIA സംഘത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ എത്തിച്ചിരുന്നു. ഈ നഗരത്തിൽ പല ഭാഗങ്ങളിലായി അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന NIA ഉദ്യോഗസ്ഥന്മാർ ഓരോരുത്തരായി ക്യാമ്പ് ഓഫീസിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. നിലവിൽ ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്ക് പുറമെയുള്ള പല ഭാഗത്തായുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഏതാണ്ട് ഒരു 4:10 കഴിയുമ്പോഴേക്കും ചോദ്യം ചെയ്യൽ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്തിയ ഉടനെ അദ്ദേഹം നേരെ അകത്തേക്ക് കടന്നു. പിന്നീട് ഇവിടെ ഗേറ്റ് സുരക്ഷാ ജീവനക്കാർ അടച്ചു. ഏതാണ്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ പോലീസ് സുരക്ഷയോ അങ്ങനെ സംവിധാനങ്ങളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. നേരത്തെ കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ ഏതാണ്ട് ഗേറ്റിന് പരിസരത്തൊക്കെ പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് ചോദ്യം ചെയ്യൽ ദീർഘനേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അന്ന് കസ്റ്റംസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്തിയപ്പോൾ 9 മണിക്കൂർ പിന്നിടുന്ന ഒരു ചോദ്യം ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് പുലർച്ചെ 2:30 ചോദ്യം ചെയ്യൽ അവസാനിച്ച് ശിവശങ്കരൻ വീട്ടിലേക്ക് മടങ്ങിയത്. അതേ ഒരു സാഹചര്യം ഇവിടെ ആവർത്തിക്കുമോ എന്നുള്ള സംശയം നമുക്കുണ്ട്. കാരണം അന്നത്തെ ചോദ്യം ചെയ്യലും ശിവശങ്കരൻ